ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്പാർട്ടാക്കസിന്റെ 34-ാമത്തെ ഭാഗമാണ്. കഥ ആരംഭിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ മറ്റൊരു ചാനലുണ്ട് മല്ലു എക്സ്പ്ലെയിനർ ഷോർട്ട്, അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കാരണം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ അതിൽ വരാനിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് 34-ാമത്തെ ഭാഗം ആരംഭിക്കാം. അതായത് സ്പാർട്ടാക്കസ് ഇപ്പോൾ ആ ഒരു നഗരത്തിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി ഇവർക്ക് അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇതിന്റെ പ്രധാന കവാടം തുറന്നു കൊടുക്കണം. എങ്കിൽ സ്പാർട്ടാക്കസിന്റെ എല്ലാ പോരാളികൾക്കും ഇതിന്റെ ഉള്ളിലേക്ക് ഓടിപ്പാഞ്ഞ് വരാലോ. അതുപോലെ തന്നെ ആരോൺ, ക്രിച്ചിസ് ഇവരെല്ലാവരും കൂടെ പോയിട്ട് പുറത്ത് കാത്തിരിക്കുകയാണ് ആ ഒരു കവാടം തുറക്കുന്നത് നോക്കിയിട്ട്. കുറച്ചുപേരൊന്നുമല്ല, സ്പാർട്ടാക്കസിന്റെ കൂടെയുള്ള ഒരുപാട് പേരാണ് ഈ പാറകളുടെയും ചെറിയ ചെറിയ കുറ്റികളുടെ ബേക്കിലൊക്കെ ഒളിച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ ആ നഗരത്തിന്റെ ഉൾഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാന കവാടം അത്ര ചെറിയ സെക്യൂരിറ്റി ഒന്നും ആയിരുന്നില്ല, അത്യാവശ്യം ടൈറ്റേനി ആയിരുന്നു. നമ്മുടെ സ്പാർട്ടാക്കസിനും ആര്യനും ഒറ്റയ്ക്ക് ചെന്നിട്ട് അവരങ്ങ് തീർക്കാനൊന്നും കഴിയുന്നില്ല, കഴിയൂല. അപ്പൊ മണ്ടത്തരത്തിന് അവർ നിന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആര്യന്റെ കൂട്ടുകാരനുണ്ടല്ലോ, പൈസ കിട്ടി എന്തും ചെയ്യല്ലോ, ആ മച്ചാന്റെ കയ്യിലേക്ക് കുറച്ചുകൂടെ കാശ് ഇട്ടെടുത്തിട്ട് പറയണം, ആ കാവൽക്കാരിൽ നിന്നും കുറച്ചുപേരെ നിനക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം ഇനിയും പൈസ തരും. അപ്പൊ പൈസക്ക് വേണ്ടി എന്തും ചെയ്യല്ലോ. ആ മച്ചാൻ ഇപ്പൊ ചെറിയൊരു ഐഡിയ കാണിക്കാണ്, ഒരു തീപ്പന്തവുമായിട്ട് കാവൽക്കാരുടെ ഇടയിലേക്ക് ചെന്നിട്ട് പറയുന്നത് എല്ലാവരും തയ്യാറാകും, ഞാൻ സ്പാർട്ടാക്കസിനെ കണ്ടിട്ടുണ്ട്, എല്ലാവരും ആയുധം എടുത്ത് തയ്യാറായി നിൽക്ക്. അങ്ങനെ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷം പട്ടാളക്കാരും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോർ റൂമിലേക്ക് ആയുധങ്ങളൊക്കെ വെച്ച സ്ഥലത്തേക്ക് പോവാണ്. എന്നിട്ട് അതിങ്ങനെ എടുത്തോണ്ട് നിൽക്കുമ്പോൾ ഈ പുറത്തുണ്ടായിരുന്ന നമ്മുടെ ഈ ആര്യന്റെ കൂട്ടുകാരനുണ്ടല്ലോ, വാതിൽ പുറത്ത് വെച്ചങ്ങ് ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭൂരിപക്ഷം ആൾക്കാരും അതിന്റെ ഉള്ളിൽ പെട്ടുപോയല്ലോ, കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ആ ഒരു കവാടത്തിന്റെ അടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പാർട്ടാക്കസും ആര്യനും ശല്യാണ്. ഇവരെ കണ്ട സമയത്ത് തന്നെ കാവൽക്കാരുടെ കിളി മാറിയിട്ടുണ്ട്. പിന്നെ ഇത് കാര്യം പറയണ്ടല്ലോ, സ്പാർട്ടാക്കസും ആര്യനും വാള് വെച്ചങ്ങ് വീശാൻ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും ശബ്ദം കേട്ടല്ലോ, അവിടെ ഇവിടെ ഉണ്ടായിരുന്ന കുറെ പട്ടാളക്കാരൊക്കെ കാവൽക്കാരൊക്കെ ഓടി വരികയാണ്. പിന്നെ ഒരു ഉഗ്രഹം പോരാട്ടമാണ് നടക്കുന്നത്. ഇതേ സമയം തന്നെ ആര്യനോട് ആ വലിയ കവാടത്തിന്റെ ആ ഒരു ചക്രം പോലെ ഒരു സാധനം ഉണ്ട്, അത് തിരിക്കാൻ വേണ്ടി സ്പാർട്ടാക്കസ് പറയുന്നുണ്ട്. അവര് പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെ അങ്ങോട്ടേക്ക് സ്പാർട്ടാക്കസും ചെന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇപ്പൊ ആ ഒരു കവാടത്തിന്റെ ആ ഒരു താക്കോല് പോലെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ ആര്യനെ ഒറ്റക്കെടുന്ന് തിരിക്കാൻ കഴിയുന്നില്ല. സ്പാർട്ടാക്കസും കൂടെ ഒരുമിച്ച് ചേർന്ന് തന്നെ അത് തുറക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതേ സമയം തന്നെ ഈ ആര്യന്റെ കൂട്ടുകാരൻ കുറച്ചധികം പട്ടാളക്കാരെ അവിടെ ഉണ്ടായിരുന്ന ആയുധപ്പുരയിൽ കൊണ്ടേ ലോക്കാക്കി വെച്ചില്ല. അവരിപ്പൊ എന്ത് ചെയ്തെന്നോ, ആ വാതില് തല്ലി പൊളിക്കുകയാണ്. ചെറിയൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് അതിലൂടെ കൈയിട്ട് അതിന്റെ ലോക്ക് തുറക്കാണ്. അതേ സമയത്ത് ഈ ആര്യന്റെ കൂട്ടുകാരെ എവിടേക്കോ പോയി വിളിച്ചിട്ടുണ്ട്. പിന്നീട് ഈ വാതിലും തുറന്ന് ഇത്രയും ഈ പോരാളികൾ മുഴുവനും നമ്മുടെ സ്പാർട്ടാക്കസിന്റെയും ആര്യന്റെ അടുത്തേക്ക് വരികയാണ്. അവരൊറ്റയ്ക്കല്ലേയുള്ളൂ, എന്ത് ചെയ്യാനാ എന്ന കവാടത്തിന്റെ ഒരു ഇച്ചിരി ഭാഗം തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൂടെ ഇപ്പൊ ആദ്യമായിട്ട് ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ ക്രിച്ചിസ് ആണ്. ബാക്കിയുള്ള എല്ലാവരും കൂടെ വന്ന് താങ്ങി പിടിച്ച് അതങ്ങ് പൊന്തിക്കുകയാണ് കേട്ടോ. ആ കവാടത്തിന്റെ പുറത്തായിട്ട് ഒന്ന് നോക്കിയേ കിടക്കാണ് നമ്മുടെ സ്പാർട്ടാക്കസിന്റെ പോരാളികൾ ഒരുപാടെണ്ണം. എല്ലാം കൂടെ ഒറ്റ അടിക്കങ്ങ് ഉള്ളിലേക്ക് വരികയാണ്. ഈ റോമക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കുറച്ച് കാവൽക്കാരാണുള്ളത്, എല്ലാത്തിനെയും വെട്ടി നുറുക്കാണ്. പലരുടെയും ഉള്ളിൽ ആ ഒരു വാശിയായിരുന്നു, ഇവരെ ഇത്രയും കാലമായിട്ട് അടിമകളാക്കി വെച്ചില്ലേ. സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി നന്നായിട്ട് തന്നെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു മയൊന്നും അവർ മനസ്സിൽ കരുതിയില്ല. പുരുഷന്മാരെന്നോ സ്ത്രീകൾ എന്നൊന്നും നോക്കുന്നില്ല, വെട്ടി മുറിച്ചിടുകയാണോ, യാതൊരു ദയയും കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ മാത്രം വെറുതെ വിട്ടൂടെ. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം, ഇവര് കെട്ടിയിട്ട് കല്ലെറിയുന്ന സമയത്ത് അവിടെ കുട്ടികൾ പോയി സ്ത്രീകൾ വരെ അത് ആസ്വദിക്കാറില്ലേ? അപ്പൊ പിന്നെ ഇവർക്ക് തിരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയോ? ഇവർ ആ ഒരു മനസാക്ഷി അങ്ങനെ നോക്കി നിൽക്കുവോ? ഇല്ല, ഒന്നും നോക്കിയില്ല. ക്രൂരമായിട്ട് തന്നെ സ്ത്രീകളെന്നില്ല, കുട്ടികളെന്നില്ല, എല്ലാവരും വളരെ ക്രൂരമായിട്ട് തന്നെ കൊന്നുകളയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിലൊക്കെ നമ്മുടെ സ്പാർട്ടാക്കസിന് ഇടപെടുന്നതിൽ ഒരു പരിധി ഉണ്ടായിരുന്നു കേട്ടോ. ചില സ്ത്രീകളെയൊക്കെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് വരെ ഇവർ കൊന്നുകളയുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ അടിമകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മാസ്റ്റർ ഉണ്ടല്ലോ, അയാളുടെ അടുത്തേക്ക് നമ്മുടെ കുതിരക്കാരൻ പോവാണ്. ഇവിടുത്തെ വഴികളൊക്കെ പറഞ്ഞുകൊടുത്ത ആ പഴയ കുതിരക്കാരൻ അയാൾ തന്നെ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അടിമകളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അയാളുടെ പിന്നിലൂടെ വന്ന ആ ഒരു മാസ്റ്റർ ഉണ്ടല്ലോ, പാവം നമ്മുടെ ഈ കുതിരക്കാരന്റെ കഴുത്ത് തന്നെ അറുത്തുകളയാണ്. മാത്രമല്ല അവിടെ ഇപ്പൊ കുറച്ച് അടിമകളെ ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മാസ്റ്റർ പറയാണ്, ഞാൻ എന്തായാലും മരിക്കും, അതിനു മുന്നേ നിങ്ങളെ എല്ലാത്തിനും ഞാൻ കൊന്നുകളയണം എന്നും പറഞ്ഞിട്ട് വാളെടുത്തുകൊണ്ട് ഇവരുടെ നേർക്ക് പോകാനട്ടോ. അവിടെ ഇപ്പൊ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് വെച്ചതിൽ ഒരു ചെറിയ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു, അവളുടെ കൂടെ തന്നെ അവളുടെ ഏട്ടനുണ്ട്. അവർ രണ്ടുപേരും അങ്ങനെ ഭയന്ന് വിറച്ചിരിക്കുമ്പോൾ ഈ വെട്ടാൻ വന്ന മാസ്റ്റർ ഉണ്ടല്ലോ, അയാളുടെ വായിന്റെ അവിടുന്ന് തല തെറിച്ചങ്ങോട്ട് പോവുകയാണ്. നോക്കുമ്പോ ആരാ, പിന്നിൽ നിന്ന് നമ്മുടെ ആര്യൻ ഉണ്ടല്ലോ, അവന്റെ വാൾ വെച്ചൊരു വീശം കൊടുത്തിയ. മച്ചാനത് അവിടെ കെടുക്കുന്ന ഒരു രണ്ട് കഷ്ണമായിട്ട്. ഇപ്പൊ നമ്മുടെ ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, പേടിച്ച് വിറച്ചിരുന്നില്ലേ, അവളിപ്പോ ആര്യനെ നോക്കുകയാണ്, ഒരു ദേവൻ ഒരു ദൈവത്തെ കണ്ടതുപോലെ. കാരണം മരണത്തിന്റെ മുന്നിൽ നിന്ന് അവളെ രക്ഷിച്ചത് ഈ ആര്യനല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പൊ മുതൽ അവൾക്ക് ഇപ്പൊ ആര്യനോട് ഒരു ചെറിയ ആരാധന തോന്നിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ കുതിരക്കാരനുണ്ടല്ലോ, അയാൾ ഇപ്പൊ മരിച്ചിട്ടില്ല. ആര്യൻ നോക്കിയിട്ട് അയാൾ പറയാണ്, എനിക്ക് മുന്നേ ഈ ചെങ്ങനെ നീ അങ്ങോട്ട് നരകത്തിലേക്ക് പറഞ്ഞയച്ചില്ലേ? കുഴപ്പമില്ല, അവന് ശേഷമല്ലേ ഞാനും പോയത്, അവിടെ വെച്ച് നരകത്തിൽ വെച്ച് ഞാൻ അവനെ കണ്ടവളെന്ന് പറഞ്ഞിട്ട് അവസാനമായിട്ട് ഈ മനുഷ്യനും അയാളുടെ ശ്വാസം അങ്ങോട്ട് വിടുകയാണ്, അവിടെ തന്നെ മരിച്ചു വീണു. യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ഇരു ഭാഗത്തു നിന്നും നഷ്ടം അത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണല്ലേ. പല നാട്ടിലും ഇതൊക്കെ സംഭവിക്കുമ്പോൾ കേൾക്കാൻ നമുക്ക് നല്ല രസമാണ്, പക്ഷെ അത് നമ്മുടെ പടിവാതിൽക്കിൽ എത്തുമ്പോഴേ അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയും, അതിന്റെ ഭീകരത അറിയും. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ കാര്യത്തിൽ ഒരുപാട് ഇഷ്ടം കൂടെ കൊടുക്കരുത് കേട്ടോ. കഥ പോലെ ഒന്ന് ആസ്വദിച്ച് വിട്ടാൽ മതി. ഇപ്പോ ഈ നഗരത്തിന്റെ ഒരു തലവനില്ലേ, അയാളുടെ ഒരു ഭാര്യ ഇല്ലേ, സുന്ദരിയായിട്ടുള്ള പെണ്ണ്, അവളുടെ അടുത്തേക്ക് വന്നിട്ടല്ലേ നമ്മുടെ സ്പാർട്ടാക്കസ് കച്ചവടമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ആ ഒരു പെണ്ണിനും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, ആകെ ഒരു പരിഭ്രാന്തിയാണ്. ഇതേ സമയം തന്നെ ഇവളോട് കുറച്ച് മുന്നേ ഭർത്താവിന്റെ അടുത്ത് കുറച്ച് എന്താ പറയാ, ഈ നികുതി എല്ലാം കുറക്കണം, ഞങ്ങൾ കുറച്ച് കഷ്ടപ്പാടിലാണ്, മാത്രമല്ല ഭാര്യ പ്രഗ്നന്റ് ആണ് എന്നൊക്കെ ഒരാൾ വന്ന് പറഞ്ഞില്ലേ. ആ മനുഷ്യനിപ്പോ ഭാര്യയുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു
വിടാൻ നോക്കുന്ന സമയത്ത് ഈ യജമാനന്റെ ഭാര്യയെ കാണുകയാണ്. അവരോടും കൂടെ വരാൻ വേണ്ടി പറയുന്നുണ്ട്, രഹസ്യമായിട്ട് സീക്രട്ട് ആയിട്ടൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ ഈ ലേഡി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ വരാൻ കഴിയില്ല, എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകണം. ഇതും പറഞ്ഞുകൊണ്ട് അവൾ നേരെ മുന്നോട്ടേക്ക് പോകണം. നേരെ ചെന്ന് പെട്ടത് സ്പാർട്ടാക്കസിന്റെ മുന്നിലേക്കാണ്. ഇന്ന് രാവിലെ വ്യാപാരം ചെയ്യാൻ വേണ്ടി വന്ന മനുഷ്യനാണ്, അയാളാണ് സ്പാർട്ടാക്കസ് എന്ന് ഈ ലേഡി ഉണ്ട് അറിയുന്നു. ആകെ അങ്ങനെ തരിച്ചു നിൽക്കുകയാണ് അവരിപ്പോ. പിന്നീട് സ്പാർട്ടാക്കസ് യുദ്ധം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കീഴടക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്ഥലത്തേക്ക് സ്പാർട്ടാക്കസ് വന്ന് നോക്കുകയാണ്. രക്തകളമായി കിടക്കുകയാണ്. അവൻ നേരത്തെ ഒരമ്മയും കുഞ്ഞിനെയും കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഈ നഗരത്തിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ്. ആ രണ്ടുപേരും മരിച്ചു കിടക്കുകയാണ് കേട്ടോ. സ്പാർട്ടാക്കസിന്റെ മനസ്സിൽ ചെറിയൊരു വിഷമമെല്ലാം തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ സ്പാർട്ടാക്കസ് അത്ര ക്രൂരനൊന്നുമല്ലോ. അവന്റെ ഉള്ളിൽ കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്കായിട്ട് ചോര ചിന്തിയേ മതിയാവുള്ളൂ. പക്ഷെ അനാവശ്യമായിട്ട് ചോര ഇറക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്പാർട്ടാക്കസിന് താല്പര്യമില്ല. എന്തായാലും ഈ നഗരത്തെ കീഴ്പ്പെടുത്തിയല്ലോ. ഇപ്പൊ ബാക്കിയുള്ളവർ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ സ്പാർട്ടാക്കസ് ഉറക്കിനെ വിളിച്ചു പറയണം, നമ്മൾ ഈ നഗരം കീഴടക്കി കഴിഞ്ഞു, ഇനി ഇവിടെ ഒരു ചോര വീഴരുത്, ഒരാളെ പോലും ഇനി കൊല്ലാൻ പാടില്ല. നമ്മൾ ഒരുപാട് അനുഭവിച്ചതല്ലേ ചങ്ങലയുടെ വെയിറ്റ്, അത് നമ്മൾ അറിഞ്ഞതല്ലേ. അത് ഇവരെ കൂടെ ഒന്നും അറിയിക്കണ്ടേ. എടുത്തണീക്ക് ഇവിടെയുള്ള ചങ്ങലകൾ മുഴുവൻ ഇവരുടെ കൈകളിലേക്ക്, ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരുടെയും കയ്യിലേക്ക് അവർ ചങ്ങലകൾ ഇട്ട് പൂട്ടുകയാണ്. മാത്രമല്ല ഈ നഗരത്തിന്റെ തലവനുണ്ടല്ലോ, അവൻ ഇവിടെ എവിടെയും കാണാനില്ല. അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇവിടെ ഈ ഒരു നഗരത്തിന്റെ പ്രധാനമായിട്ടും ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച ഒരറയുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് പ്രധാന കവാടം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ധാന്യത്തിന്റെ മുകളിലേക്ക് മുഴുവൻ എണ്ണ ഒഴിക്കുകയാണ്. കയ്യിലൊരു തീപ്പന്തമുണ്ട്. ആരെങ്കിലും ഈ വാതിൽ തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ അരിക്ക് തീ വെച്ച് കളയും. പിന്നെ ഇവിടെ കിടന്ന് എല്ലാവരും പട്ടിണി കിടന്ന് ചത്തുപോകും. ഈ ഒരു കാര്യം സ്പാർട്ടാക്കസിനോട് ക്രിസിസ് എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ സ്പാർട്ടാക്കസ് ഈ യജമാനന്റെ ഭാര്യ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ, ആ ലേഡിയോട് പറയാണ്, നിങ്ങളുടെ ഭർത്താവിനോട് പോയിട്ട് നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ ജീവൻ ആപത്താണ്, അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ അടിമകളാക്കി വെച്ചിട്ടുള്ള റോമക്കാരുടെ ജീവനും ആപത്താണ്, അവർക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് അവനോട് പുറത്തേക്ക് വരാൻ പറ, ആ ധാന്യങ്ങൾക്ക് തീയിടാനും പാടില്ല, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് കേൾക്കുമോ എന്നൊക്കെ സ്പാർട്ടാക്കസ് ചോദിക്കുന്ന സമയത്ത് ആ ലേഡി പറയാണ്, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ എന്റെ ഭർത്താവ് കേൾക്കും. പിന്നീട് ഈ ലേഡി ഉണ്ടല്ലോ, അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആ ഒരു യജമാനോട് പോയിട്ട് കാര്യങ്ങൾ പറയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇവർ എന്നെയും കൊന്നുകളയും, അതുപോലെ തന്നെ ബാക്കിയുള്ള റോമക്കാരെയും കൊന്നുകളയും, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വാതിലൊന്ന് തുറക്കണം, അവരുടെ മുന്നിൽ കീഴടങ്ങണം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വലിയൊരു അറയുണ്ടല്ലോ, അതിന്റെ മറ്റൊരു ഭാഗത്തൂടെ നമ്മുടെ ക്രിസിസും അതുപോലെ തന്നെ ആര്യനും ചാടി കയറിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കാവൽക്കാരെ ഇവർ വെട്ടി വീഴ്ത്തുകയാണ്. ഇത് കണ്ടിട്ട് ഈ മാസ്റ്ററുടെ ശ്രദ്ധ തിരിഞ്ഞുപോയി. അയാളിപ്പോ പിന്നിലേക്ക് ഒന്ന് നോക്കുകയാണ്. അതേ നിമിഷം തന്നെ സ്പാർട്ടാക്കസ് കയ്യിലുണ്ടായിരുന്ന കുന്തം വെച്ച് ഒരൊറ്റ കയറിലാണ് ഇയാളുടെ വായിലേക്ക് തന്നെ. അവിടെ വെച്ച് തന്നെ അയാളുടെ അണ്ണാക്കാകെ കയറി പോവാണ് പാവം നമ്മുടെ ഈ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട്. അവൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം നേരിട്ട് കാണുമ്പോൾ. ഇപ്പൊ അയാൾ മരിച്ചു കഴിഞ്ഞല്ലോ, അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തീപ്പന്തം അവിടേക്ക് വീഴാണ്. നിലത്ത് മുഴുവനും എണ്ണയാണ്, താറാണ്. അയാൾ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ധാന്യങ്ങൾ മുഴുവൻ കത്തി നശിച്ചു. എന്നാൽ അതിനു മുന്നേ ആയിട്ട് ആ ഒരു തീപ്പന്തം നിലത്ത് വീഴുമ്പോഴേക്കും നമ്മുടെ ക്രിസ്ചസ് ചാടി കയറി പിടിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ധാന്യങ്ങൾക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല, ഇവർക്കിനി ഭക്ഷണം കുശാലായി. ഇതേ സമയം തന്നെ ഈ ഒരു പെണ്ണുണ്ടല്ലോ, അവര് വന്നിട്ട് സ്പാർട്ടാക്സിന്റെ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ ഭർത്താവ് കീഴടങ്ങണമെങ്കിൽ വെറുതെ വിടാ എന്ന്. പക്ഷെ നിങ്ങൾ എന്റെ കൺമുന്നിൽ വെച്ച് എന്നെ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ. ഇപ്പൊ സ്പാർട്ടാക്സ് പറയാണ്, ഇത് യുദ്ധത്തിലെ ഒരു തന്ത്രം മാത്രമാണ്, ഇത്രയും പേരുടെ ജീവൻ എനിക്ക് ബലി കൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഭക്ഷണം ആവശ്യമാണ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിലനിൽക്കുകയും വേണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇത്ര വലിയ ക്രൂരതയായിട്ട് തോന്നുന്നുണ്ടല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനും എന്റെ ആൾക്കാരും എത്ര കാലം നിങ്ങളുടെ കീഴിൽ ഇങ്ങനെ അടിമകളായിട്ട് നിന്നു, എത്ര നമ്മളെ ടോർച്ചർ ചെയ്തു, എത്ര പേരെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു, അതൊന്നും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അല്ലേ? തോന്നില്ല, നിങ്ങൾക്കത് തോന്നില്ല, കാരണം അത് നിങ്ങളുടെ കൂട്ടക്കാരല്ല, ഞങ്ങളുടെ കൂട്ടക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല, ഇത് യുദ്ധമാണ്, ഇവിടെ ചതിയുണ്ടാവും, പ്രതികാരം ഉണ്ടാവും, ക്രൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാവും. ഇത് പറഞ്ഞതിന് ശേഷം ഈ യജമാനന്റെ ഭാര്യയും അടിമകളുടെ കൂട്ടത്തിൽ, അതായത് റോമക്കാരായ അടിമകളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിടുകയാണ്. ഇതേ സമയം തന്നെ കഥയിലെ പ്രധാന വില്ലനായിട്ടുള്ള ഗോസ്ട്രോ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണ്, അവന്റെ പോരാളികളെ ഒരുക്കുകയാണ്. ഇപ്പൊ മകനായിട്ടുള്ള ടൈബീരിയസ് കൂടെയുണ്ട്, അതുപോലെ തന്നെ സീസറും. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്, അതായത് നമ്മുടെ ഈ ഒരു ഗോസ്ട്രോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനം ആർക്കാണ്? സീസറിനാണ്. കാരണം അത് ചെയ്യാൻ അതിന് അർഹതയുള്ള ആള് ഈ ഒരു സീസർ ആയതുകൊണ്ട് മാത്രമാണ് ഗോസ്ട്രോ അവന് ആ ഒരു അധികാരം കൊടുത്തത്. എന്നാൽ നമ്മുടെ ഈ ഗോസ്ട്രോയുടെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ അവന്റെ വെപ്പാട്ടി ആയിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അങ്ങനെ പറയാൻ പാടില്ല അല്ലേ, സോറി, പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ നോക്കുന്നതാണ്, അവന് ഇഷ്ടമുള്ള ആടിമ, അതായത് നമ്മുടെ ദയ. ദയം പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ വെറുതെ രണ്ടാമത്തെ സ്ഥാനം സീസറിന് കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്നതും കാത്ത് നിങ്ങളുടെ മകൻ ടൈബീരിയസ് അതിനുവേണ്ടി കാത്തിരിക്കുകയല്ല, അവൻ എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നത്? അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള പ്രഷർ ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഗോസ്ട്രോ കഴിഞ്ഞ് അതിന്റെ രണ്ടാമത്തെ സ്ഥാനം കൊടുക്കുന്നത് അവന്റെ മകനായിട്ടുള്ള ടൈബീരിയസിന് തന്നെയാണ്. ഇപ്പൊ ടൈബീരിയസിന് സന്തോഷമായിട്ടുണ്ട്. ഇതേ സമയം തന്നെ ടൈബീരിയസ് പോയി കഴിഞ്ഞപ്പോ നമ്മുടെ സീസറിന് വല്ലാതെ ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരു ചെറിയ പയ്യനാണോ ഇത്രയും വലിയ അധികാരം കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ ഗോസ്ട്രോ നമ്മുടെ സീസറിനോട് പറയണം, ഒന്ന് ഒതുങ്ങ് ഒതുങ്ങ്, അവൻ ചെറിയൊരു പയ്യനല്ലേ, മാത്രല്ല അവൻ എന്റെ രക്തം കൂടിയാണ്, എനിക്ക് അവൻ ഒഴിവാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞാൽ അത് അവൻ തന്നെയാണ്, അത് കഴിഞ്ഞിട്ടാണ് നന്ദി, എന്തായാലും ഈ സ്ഥലത്തെ കാര്യങ്ങളെല്ലാം നീ നോക്കണം, അവന്റെ കൂടെ നീ എപ്പോഴും ഉണ്ടാവണം. പിന്നെ മറ്റൊരു കാര്യം, സ്പാർട്ടാക്സിന് അഥവാ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഒറ്റയടിക്ക് കയറി യുദ്ധം ചെയ്യാൻ നിൽക്കരുത്, എന്റെ ഇൻസ്ട്രക്ഷൻ അതിന് വേണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ഇത് പറഞ്ഞതിന് ശേഷം ആ ഒരു ടെന്റിൽ നിന്നും ഗോസ്ട്രോ അതുപോലെ തന്നെ സീസർ ഇവർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. നോക്കണേ ആ പടയാളികളുടെ ആ ഒരു എണ്ണ എത്ര എണ്ണാണ്, കടല് പോലെ കെടുക്കാണ്. അവിടെ വന്നിട്ട് ഇപ്പൊ ഗോസ്ട്രോ ഉറക്കനെ പ്രസംഗിക്കുകയാണ് കേട്ടോ, നമ്മൾ നേരിടാൻ പോവാണ് സ്പാർട്ടാക്സിനെ തന്നെ. പക്ഷെ നമ്മുടെ ഈ പടയെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്പാർട്ടാക്സിന്റെ ആ ഒരു
പടയുണ്ടല്ലോ, അതൊക്കെ വളരെ നിസാരമാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ട്, അധികാരമുണ്ട്, ആയുധങ്ങളുണ്ട്. നമ്മളെ ഒരിക്കലും അവന് തോൽപ്പിക്കാൻ കഴിയില്ല, അവന്റെ പടയ്ക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആരംഭിക്കുകയല്ലേ. ഇപ്പൊ എല്ലാ റോമക്കാർക്കും ആയിട്ട് ഭയങ്കര എനർജി കൊടുക്കുകയാണ്, അതായത് സ്പാർട്ടാക്കസിന് ഒത്തിരി എതിരാളിയായിട്ടുള്ള ഈ കോസ്ട്രോ. ഇതേ സമയത്ത് തന്നെ പിടിച്ചെടുത്ത ആ നഗരത്തിലെ അവിടെ വാളുകളെക്കാളും ആയുധങ്ങളെക്കാളും കൂടുതലുണ്ടായിരുന്നത് അടിമകളെ കെട്ടാൻ ഉപയോഗിച്ച ചങ്ങലകളായിരുന്നല്ലോ, അതെല്ലാം ഇപ്പൊ ഒരുക്കിയെടുക്കുകയാണ്. എന്നിട്ട് ആ ചങ്ങലകൾ മുഴുവനും നമ്മുടെ ആര്യന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവനെ കൊണ്ട് വാളാക്കി മാറ്റിക്കുകയാണ്. അതും അത്യുഗ്രം മൂർച്ചയുള്ള അടിപൊളി വാളുകൾ. നമ്മുടെ സ്പാർട്ടാക്കസിന്റെ കൂട്ടുകാർക്കും വേണ്ടേ കുറെ ആയുധങ്ങളും വാളുകളും, കാരണം വരാൻ പോകുന്നത് വലിയ പടു തന്നെയാണ്. ആ കാര്യത്തിൽ സ്പാർട്ടാക്കസിന് ചെറിയൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ആര്യന്റെ കൂട്ടുകാരൻ ഉണ്ടാക്കിയെടുത്ത വാളുകളുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ക്രിസ്റ്റസിന്റെ അരികിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ സ്പാർട്ടാക്കസ് പറയുന്നത്. ഇതേ സമയത്തിന് സ്പാർട്ടാക്കസിന്റെ അടുത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ആരോൺ ഉണ്ടല്ലോ, അവനിപ്പോ എന്തോ ഒരു സംശയം, ഇവന് വിശ്വസിക്കാൻ പറ്റുമോ, ഇവനും ഒരു റോമക്കാരനല്ലേ. ഇതേ സമയത്തിന് സ്പാർട്ടാക്കസ് പറയാണ്, ഇപ്പോഴത്തെ അവസ്ഥയിലും നമുക്ക് അവന് വിശ്വസിച്ചേ മതിയാവും, വിശ്വസിക്കാതിരിക്കാൻ അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന അടിമകളോട്, അതായത് ഇപ്പൊ റോമക്കാരാണല്ലോ അടിമകൾ, അവരോട് സ്പാർട്ടാക്കസിന്റെ കൂട്ടത്തിൽ ചില ആൾക്കാർ മോശമായിട്ട് പെരുമാറുകയാണ്. മാത്രമല്ല അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന് സ്പാർട്ടാക്കസ് പറയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അത് എത്രയാണോ അത് കൊടുത്തിരിക്കണം, നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ആ ഒരു കാര്യത്തിൽ സ്പാർട്ടാക്കസ് കട്ടായം പറയാണ്. ഇതേ സമയത്ത് തന്നെ അരികിലുണ്ടായിരുന്ന ആരോൺ ചോദിക്കുകയാണ്, അല്ല ഇവര് നമ്മളോട് എങ്ങനെയാണ് പെരുമാറിയത്, അതുകൊണ്ട് തിരിച്ചൊരു കരുണ വേണോ. ഇപ്പൊ സ്പാർട്ടാക്കസ് പറയാണ്, അവര് പെരുമാറിയതുപോലെ തന്നെ തിരിച്ചു പെരുമാറുകയാണെങ്കിൽ നമ്മളും റോമക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം, വേണ്ട പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്തേ മതിയാവും. ഇതേ സമയത്തിന് ആരോൺ പറയുകയാണ്, സ്പാർട്ടാക്കസ് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഇവിടുത്തെ ആ ഒരു യജമാനൻ ഉണ്ടല്ലോ, അവൻ കുറച്ചു മുന്നേ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു, കുറെ താറെല്ലാം ഒഴിച്ചിട്ട് ആ അരിക്ക് തീ കൊടുക്കുന്ന പറഞ്ഞിട്ട്. അവൻ ആ ചെയ്തതിലൂടെ ഒരുപാട് അരികൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്, ഇനി ആകെ കുറച്ച് ബാക്കിയുള്ളൂ, ഇത് വെച്ച് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. എന്നാൽ സ്പാർട്ടാക്കസ് ഇതൊന്നും കേൾക്കുന്നില്ല. സ്പാർട്ടാക്കസ് പറയുന്നുണ്ട് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടെ തന്നെ അവർക്കും ഭക്ഷണം കൊടുത്തേ മതിയാവും. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആര്യനുണ്ടല്ലോ, ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലേ, അവളിപ്പോ ഇടക്കിടക്ക് ഒളിഞ്ഞു വന്നിട്ട് നമ്മുടെ ആര്യനെ നോക്കുകയാണ്, വല്ലാതെ ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് അവനില്. എന്നാൽ ഇത് നമ്മുടെ ആര്യൻ അറിയുന്നില്ല കേട്ടോ. ഇതേ സമയം തന്നെ ആര്യന്റെ കൂട്ടുകാരും വാളുകളുമായിട്ട് ക്രിസ്റ്റസിന്റെ അടുത്തേക്ക് വരികയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ക്രിസ്റ്റസ് പറയാണ് ആർക്കാണ് ഇത് പിടിക്കാൻ ശേഷിയുള്ളത്, അവരുടെ കയ്യിൽ ഓരോ വാള് വെച്ച് കൊടുക്കും. ഇതേ സമയം തന്നെ ഇവരുടെ കൂട്ടത്തിൽ ഭയങ്കര ഒരു റൗഡായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരുത്തിനുണ്ടായിരുന്നില്ല, ഒരു വെള്ളത്താടിക്കാരൻ. അവനിപ്പോ നമ്മുടെ ആ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയും അതുപോലെ തന്നെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ വെള്ളത്താടിക്കാരന് മനസ്സിലായി ഇയാൾക്ക് ഭക്ഷണം ആവശ്യമാണ്, ഭാര്യക്ക് ആ ഭക്ഷണം ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ അവനോട് വില പേശുകയാണ്. നിനക്ക് ഈ ബ്രെഡ് വേണോ, ഞാൻ തരാം, പക്ഷേ നിന്റെ വീട് എവിടെയാണെന്ന് പറയണം, അതുപോലെ തന്നെ നിന്റെ സമ്പത്ത് അതും എവിടെയാ വെച്ചതെന്ന് എന്നോട് പറയണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബ്രെഡ് തരാം. ഭക്ഷണത്തിന് മുന്നിൽ എന്ത് സമ്പത്ത്, ആ മനുഷ്യൻ പറയാണ് എന്റെ വീടാ, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയാൽ മതി, പണമൊക്കെ എവിടെയാ വെച്ചത് എന്ന് വ്യക്തമായിട്ട് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ വെള്ളത്താടിക്കാരൻ ആ ബണ്ണ് കൊടുക്കാതെ പോവാണ്. ഇപ്പൊ അയാളുടെ, അതായത് ഈ താടിക്കാരന്റെ കാല് പിടിച്ചിട്ട് ഇയാൾ ചോദിക്കുകയാണ്, എന്റെ ഭാര്യ ഗർഭിണിയാണ്, ഭക്ഷണമില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല, നിങ്ങൾ ദയവ് ചെയ്തിട്ട് അവന് താ. ഓ ഞാനത് മറന്നുപോയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രെഡിന്റെ കഷ്ണം ഉണ്ടല്ലോ താഴെ ഇട്ട് കൊടുക്കുകയാണ്. സ്പാർട്ടാക്സിന്റെ ടീമിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിലും ഉണ്ടാവുമല്ലോ ചീത്ത മനുഷ്യർ. എന്നാ നമ്മുടെ ഈ ഒരു ഹസ്ബൻഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ മറ്റൊരാൾ വന്നിട്ട് ആ ഒരു ബണ്ണ് എടുക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ അതിനുവേണ്ടി അടി നടക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ട് ക്രിസ്റ്റസ് വന്നിട്ടുണ്ട്, രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ്. അതേസമയം തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യട്ടെ, കയ്യിൽ വാള് കൊടുക്കുക, ആരാണോ ചെയ്യുന്നത് അയാൾക്ക് ആ ബണ്ണ് എടുക്കാം. ഇപ്പൊ ക്രിസ്റ്റസും അതിന് ഓക്കെ എന്ന് പറയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ആര്യനുണ്ട്, പക്ഷെ ആര്യന് ഇക്കാര്യത്തിലൊന്നും വല്ലാതെ ഇടപെടാൻ കഴിയില്ല, കാരണം റോമക്കാര് ഇതുപോലെയൊക്കെ തന്നെയാണ് ഇവരോടും പെരുമാറിയത്. അപ്പൊ അവരോട് ഒരു പരിധിയിൽ കൂടുതലൊന്നും ദയ കാണിക്കുന്നു പറഞ്ഞാൽ ഈ കൂട്ടൊന്നും അങ്ങനെ ക്ഷമിക്കില്ല. അങ്ങനെ ഇപ്പൊ രണ്ടുപേരുടെ കയ്യിലും വാള് കൊടുക്കുകയാണ്. പാവം നമ്മുടെ ആ ഒരു ഹസ്ബൻഡ്, അയാൾ പടി കൊണ്ട് നിലത്ത് വീഴുന്നുണ്ട്, പക്ഷെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് എങ്ങനെയൊക്കെയോ ഓപ്പോസിറ്റ് ആയി നിന്ന് ആളുടെ കഴുത്ത് തന്നെ ഇറക്കുന്നുണ്ട്. പിന്നീട് ഭാര്യക്ക് കൊടുക്കാനായിട്ട് ആ ഒരു പെണ്ണ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഒരു കത്തി ഉണ്ടായിരുന്നു, അവിടെ തന്നെ ക്രിസ്റ്റസിന്റെ പെണ്ണായിട്ടുള്ള അഗാത്തി ഉണ്ടായിരുന്നു. അവള് വിചാരിച്ചു ആ കത്തി എടുക്കാനാണ് ഇയാൾ കൈ നീട്ടുന്നതെന്ന്. അവളുടെ ആ ഒരു മനോഭാവവും ആ ഒരു കരുണയും എല്ലാം അവളുടെ മനസ്സിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ഈ മനുഷ്യന്റെ കയ്യിലേക്ക് ഒരൊറ്റ വെട്ട് കൊടുക്കുകയാണ്. ആ പാവത്തിന്റെ കൈ ഉണ്ടല്ലോ അറ്റു പോകാനായിട്ട് അങ്ങനെ തൂങ്ങിക്കെടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത് കണ്ട നമ്മുടെ ആര്യന്റെ കൂട്ടുകാരൻ എന്തിനും ഏതിനും പണം ചോദിക്കുന്ന അവൻ ഇപ്പൊ ഒരു കാര്യം അങ്ങോട്ടേക്ക് വന്നിട്ട് തുറന്നു പറയാണ്, എന്തിനാണ് ഈ മനുഷ്യനെ നിങ്ങൾ വെട്ടിയത്, അവൻ വാളെടുക്കാനല്ല ആ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നേവരെ ഈ മനുഷ്യനെ അടിമയെ അടിമയാക്കി വെച്ചിട്ടില്ല, മാത്രമല്ല അവർക്ക് അനുകൂലമായിട്ട് പലതവണ ഇയാൾ സംസാരിച്ചിട്ട് കൂടെയുണ്ട്. അങ്ങനെയുള്ള ഈ മനുഷ്യരോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്, ഒരു പാവാണിത് എന്ന നമ്മുടെ അഗാത്ത ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ഈ ഒരു യുദ്ധം അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ, അവളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഒക്കെ അവളുടെ മനസ്സിനെ കുറിച്ച് ക്രൂരമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അവൾ പറയാണ് അവനാ ഒരു ഫുഡ് എടുക്കാനൊന്നുമല്ല, വാളെടുക്കാൻ തന്നെയാണ് പോയത്. ഇതേ സമയം തന്നെ ക്രിസ്റ്റസ് അഗാത്തയെ മറ്റൊരു ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് പറയാണ്, അഗാത്തെ അങ്ങനെയല്ല, അവൻ എടുക്കാൻ പോയത് ആ ഭക്ഷണമാണ്. എന്നാൽ അഗാത്ത ഇപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല, അവൻ കത്തി തന്നെയാണ് എടുക്കാൻ പോയത്. എനിക്കെന്തോ ഈ റോമക്കാരുടെ മോൻ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ദയയും തോന്നില്ല. ഇപ്പൊ സമാധാനമായിട്ട് തന്നെ ക്രിസ്റ്റസ് അഗാത്തയോട് പറയാണ്, അഗാത്ത എല്ലാവരും അതുപോലെയല്ല, ഇപ്പോഴും അഗാത്ത വിട്ടുകൊടുക്കുന്നില്ല, എനിക്ക് അങ്ങനെ കരുതാൻ കഴിയില്ല. ഈ പന്ന നാറികളുടെ മുഖം കാണുമ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അന്ന് സീസറിന്റെ ബംഗ്ലാവിൽ വെച്ച് എന്റെ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയില്ലേ, ഞാൻ വിചാരിച്ചു സമാധാനമായിട്ടുള്ള ഒരു വീടായിരിക്കും, പാവപ്പെട്ട ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. വളരെ സ്നേഹമായിട്ട് തന്നെ മാന്യതയോടെ തന്നെ അവിടുത്തെ ആ യജമാനൻ എന്നോട് പെരുമാറി. എന്നാൽ രാത്രിയാകുമ്പോൾ അയാൾ ഈ അടിമകളൊക്കെ കൂട്ടി അയാളുടെ വീടിന്റെ താഴ്ഭാഗം ഉണ്ട് അങ്ങോട്ടേക്ക് പോകും. കത്തി, ആണി, ചുറ്റിക അതുപോലുള്ള കൂർത്ത ഓരോ ആയുധങ്ങൾ, അത് വെച്ചാണ് അയാളുടെ വിനോദങ്ങൾ. ഞങ്ങൾ എല്ലാവരും വളരെ ക്രൂരമായിട്ട് അയാൾ ആസ്വദിക്കുക, ക്രൂരമായിട്ട്
ഞങ്ങളെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, എനിക്ക് മറക്കാൻ കഴിയില്ല ആ കാര്യമൊന്നും. അതുകൊണ്ട് ഇവറ്റകളുടെ മുഖം കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരിക, എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അഗാത്തയുടെ ഭാഗത്ത് നിന്ന് വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, പക്ഷെ ആ മനുഷ്യൻ അയാൾ പാവായിരുന്നില്ലേ. ചെറുതായിട്ടൊന്ന് മനസ്സിന് ഒരു വിഷമം തോന്നി കേട്ടോ ഒരു റോമക്കാരനെ ഉപദ്രവിച്ചതിൽ. ഇതേ സമയത്ത് തന്നെ കവാടത്തിന്റെ അരികിൽ നിന്ന് ഒരാൾ ഉറക്കനെ വിളിച്ച് പറയാണ്, കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, സ്ട്രേഞ്ചേഴ്സ് ആണ്. ഇപ്പൊ സ്പാർട്ടക്സ് ചോദിക്കുകയാണ്, റോമക്കാരാണോ? ഇപ്പൊ അയാൾ പറയണ അല്ല അല്ല, റോമക്കാരല്ല മറ്റേതോ ടീമാണ്. ചിലപ്പോ കടൽക്കൊള്ളക്കാരാവാനും സാധ്യതയുണ്ട്. ഇപ്പൊ സ്പാർട്ടക്സ് പറയണ അവരുള്ളിലേക്ക് കടത്തിവിട്ടേക്ക് അങ്ങനെ വലിയ കവാടം തുറക്കുകയാണ്. ഇപ്പൊ ഒരു നാലഞ്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ വരുന്ന സാധനം എന്താ പറയാ, ചെകുത്താനാണോ അല്ലെങ്കിൽ ദേവനാണോ പടച്ചോനറിയാം. എന്തായാലും അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ. പിന്നെ നിങ്ങൾ സ്ട്രേഞ്ചർ തിങ്സ് കാണാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ടേക്കും വിട്ടോ. എന്തായാലും ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.